നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഒരുപാട് പേരുടെ കമൻസിനെ ആസ്പദമാക്കിയിട്ട് നമ്മൾ ഇന്ന് തുടങ്ങി ഒരു 1 മന്ത്, അതായത് ഏകദേശം ഒരു 3 മാസക്കാലയളവിലേക്കുള്ള ഒരു ചലഞ്ചാണ് പറയാൻ പോകുന്നത്. പേടിക്കണ്ട, എപ്പോഴും എപ്പോഴും ചലഞ്ച് വരുമ്പോൾ കൺഫ്യൂഷൻ ആവണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ വീഡിയോസ് ഇടുമ്പോൾ കൺഫ്യൂഷൻ ആവണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുടി അങ്ങോട്ട് ഇനി അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ടും മാത്രമേ അടുത്ത വീഡിയോ ചെയ്യൂന്ന് ഞാൻ ഉറപ്പിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 3 മാസക്കാലയളവിലേക്കുള്ള ചലഞ്ചാണ് പറയാൻ പോകുന്നത്. ഈ 3 മാസക്കാലയളവിലേക്കുള്ള ചലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു മാസം, അതായത് 1 മാസം നമ്മൾ എന്ത് ചെയ്തു അതേ റൊട്ടീൻ തന്നെ 2nd മന്തും ചെയ്യണം, അതേ റൊട്ടീൻ തന്നെ 3rd മന്തും ചെയ്യണം. അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഇപ്പം ചലഞ്ചൊക്കെ ശേഷം കുറച്ചും കൂടെ ലെങ്ത് ഒക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ ആ ഒരു ഇതിനേക്കാളൊക്കെ കുറച്ചും കൂടെ കഥ ഈ ലെങ്ത് വന്നിട്ടുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ ചാനൽ ഇങ്ങനെ പോകും തോറും സംശയങ്ങൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഇവിടെ നിന്ന് വിത്ത് പ്രൂഫോടുകൂടി ചെയ്യുമ്പോഴല്ലേ അതിനൊരു ഇതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അപ്പം 3 മാസം കൊണ്ട് എന്തായാലും ഈ ഹെയറിന് നഷ്ടങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. ഇതിൽ നിന്ന് എന്ത് ഗ്രോത്ത് ഉണ്ടാവുമെന്ന് നിങ്ങൾക്കും കാണാം. അപ്പോൾ എൻ്റെ കൂടെ നമ്മൾ ഒരുമിച്ചാണ് ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. 1 സെപ്റ്റംബർ തുടങ്ങിയാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 29 ആഗസ്റ്റ് ആ ഒരു സമയമൊക്കെ ആവുന്ന സമയത്ത് ഫസ്റ്റ് വീഡിയോ ചെയ്യും. കാരണം അത് ചെയ്യുമ്പോൾ കാരണം എനിക്കത് മുന്നേ ചെയ്യണമല്ലോ. 1st നമുക്ക് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് 1st രാത്രി നമ്മൾ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരും. അത് കഴിഞ്ഞ് 1 സെപ്റ്റംബർ തുടങ്ങി നിങ്ങൾക്കത് ചെയ്തു തുടങ്ങാം. പിന്നെ അടുത്ത ദിവസത്തെ ചെയ്യും. അപ്പോൾ നമ്മൾ ഡേറ്റ് ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. 1 സെപ്റ്റംബർ എന്ത് ചെയ്യണം, 2 സെപ്റ്റംബർ എന്ത് ചെയ്യണം, 3 എന്ത് ചെയ്യണം, 4 എന്ത് ചെയ്യണം, അങ്ങനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പാക്കുകൾ മാത്രം വെച്ചിട്ട് ചലഞ്ച് നമ്മൾ ചെയ്യില്ല. കാരണം ഭക്ഷണം, സ്ട്രെയിൻ ഇല്ലാത്ത അവസ്ഥ, നല്ല ഉറക്കം, പിന്നെ നമ്മുടെ മാനസികാരോഗ്യം, നിങ്ങളുടെ ശാരീരികാവസ്ഥ, ഇതിനിടയിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകും വേണം. അത് മറക്കരുത്. കാരണം എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിനിടയിൽ ചേച്ചി അത്, ചേച്ചി ഇതായി, ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക്, ഞാൻ നമ്മൾ തൈറോയിഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, PCOD വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എടുക്കണം. കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടെ കൊണ്ടുപോകണം. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു കാര്യം കഴിക്കാനായിട്ട് ഞാൻ പറയുന്നുണ്ടെങ്കിൽ, അതുപോലെ തലയിലിടാനുള്ള പാക്ക് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശാരീരികാവസ്ഥ അനുസരിച്ചുള്ള പാക്കുകളും ഭക്ഷണങ്ങളും മാത്രം കഴിക്കണം. അത് മറക്കരുത്. PCOD പേഷ്യൻസ് ആയാലും തൈറോയ്ഡ് പേഷ്യൻസ് ആയാലും ഇവർക്ക് എല്ലാവർക്കും പ്രത്യേകം ഡയറ്റാണ്. ഇപ്പോൾ PCOD പേഷ്യൻസിന് ഈ ഉഴുന്ന് അധികം ചേർന്ന് വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് ആയുർവേദത്തിൽ, കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇഡ്ഡലി കഴിക്കാൻ പറയും, അത് ചിലപ്പോൾ ഇത് കഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഡയറ്റിൽ ആ സംഭവം പറ്റുമോയെന്ന് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം കഴിക്കുക. ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ ശരീരത്തിന് ഓക്കെ ആവുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അസുഖങ്ങളുള്ള ആളുകൾ, കേട്ടോ, അല്ലാതെ ജനറൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇനി എവിടെ നിന്ന് തുടങ്ങാമെന്ന്. അപ്പം എവിടെ നിന്നോ തുടങ്ങാമെന്നില്ല, ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഇതിന് മുൻപും ഞാൻ ചലഞ്ച്, 2 ചലഞ്ച് നമ്മൾ എടുത്തു കഴിഞ്ഞു. റിസൾട്ട് കിട്ടിയവരെല്ലാം എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നുകൊണ്ട് നിങ്ങൾ കാണുന്നതുമാണ് കമ്മ്യൂണിറ്റി ചാറ്റിൽ. പക്ഷേ സംശയങ്ങൾക്കൊന്നും ഇട കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വിത്ത് എക്സ്പ്ലനേഷൻ, വിത്ത് പ്രൂഫോടുകൂടി ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, 1 മാസക്കാലത്തെ. അതായത് 1 മാസം കഴിഞ്ഞ് നിങ്ങൾ 3 മാസം അതേ റൊട്ടീൻ ഫോളോ ചെയ്യണം. ആദ്യം നമ്മൾ ചലഞ്ച് ചെയ്യുമ്പോൾ 1 ആഴ്ചത്തേക്ക് ഈ പാക്ക് ചെയ്യൂ എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം നമ്മുടെ സമയവും, പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ തലയിൽ എണ്ണ ഇടുക, കുളിക്കുക എന്നൊക്കെ പറയുന്നത് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ചിലപ്പോൾ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ആകെ തിക്കും തിരക്കിൻ്റെ ഇടയിലൊക്കെ ആവും, അപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് പാക്ക് ചെയ്യുമെന്ന് ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഇനി അതുണ്ടാവില്ല. മാക്സിമം ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അത് ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം, ഹെൽത്തിൻ്റെ കണ്ടീഷൻസ് ആണ് പറയണമെങ്കിൽ അത്, മൈൻഡിൻ്റെ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത്, പാക്കുകളാണെങ്കിൽ പാക്കുകൾ. പാക്കുകൾ മാത്രം ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നു ആരും പ്രതീക്ഷിക്കരുത്. ബാക്കി എല്ലാ കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം.
നമ്മൾ ചെയ്തിട്ടുള്ള അതേ പാക്കുകളൊക്കെ തന്നെയാണ്. കാരണം എനിക്ക് റൊട്ടീൻ, ആ റൊട്ടീൻ ഞാൻ ചേഞ്ച് ഒരുപാട് വരുത്താറില്ല. അപ്പോൾ അതേപോലെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. ആദ്യം ഞാൻ ഒരു രണ്ട് ദിവസത്തെ, അതായത് സെപ്റ്റംബർ 1 സെപ്റ്റംബർ 2 എന്ത് ചെയ്യണം എന്നാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. അതായത് ഓഗസ്റ്റ് 30th-നും 31st-നും ഏതെങ്കിലും ഒരു ദിവസം വീഡിയോ നമ്മൾ എയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേയിൽ എന്താണ് ചെയ്യേണ്ടത്, സെക്കൻഡ് ഡേയിൽ എന്താ ചെയ്യേണ്ടത് ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് വയ്ക്കുക. ചില ആളുകൾക്ക് 2 ആഴ്ച കൊണ്ട് റിസൾട്ട്, 1 മാസം കൊണ്ട് റിസൾട്ട്, 2 മാസം കൊണ്ട് റിസൾട്ട്, ചില ആളുകൾക്ക് 3 മാസം കൊണ്ട് റിസൾട്ട്. ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥ അനുസരിച്ച്, മാനസിക അവസ്ഥ അനുസരിച്ച്, മുടിയുടെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഒരാൾക്ക് റിസൾട്ട് കിട്ടി അടുത്ത ആൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും നിരാശരൊന്നും ആവണ്ട. ഒരാൾക്ക് 2 ആഴ്ച കൊണ്ട് കിട്ടി, അയ്യോ ഞാൻ 1 മാസമായിട്ട് എനിക്ക് കിട്ടിയില്ല, അങ്ങനെയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് അപ്പം ചലഞ്ച്, അതൊരു ചലഞ്ച് എന്നല്ല പറയേണ്ടത്, ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മളങ്ങോട്ട് എടുക്കുക. ഞാൻ വലിയ ഡോക്ടറോ കാര്യങ്ങളൊന്നുമല്ല, എന്നാലും ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഫലത്തിലാണ് ഞാൻ ഇതുവരെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിലെനിക്ക് 100% അഷ്വറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയണത്, അപ്പം ചെയ്യുക. ഭക്ഷണം നന്നായിട്ട് കഴിക്കണം, മറക്കരുത്. അപ്പോൾ നമുക്ക് ചലഞ്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നിങ്ങൾ കണ്ടു. ഇതാ, ഇനി ചില ആൾക്ക് സംശയമുണ്ടാവും വകച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടുമ്പോൾ ഹെയറിന്, എൻ്റെ ഹെയറിനതെ നേർ വകച്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് ഹെയറിൻ്റെ കണ്ടീഷൻ. ഇനി തല ഇങ്ങോട്ട് പിടിച്ചു, ഇങ്ങോട്ട് പിടിച്ചു എന്നൊന്നും പറയരുത് കേട്ടോ. അതെ, സ്ട്രെയിറ്റ് നിൽക്കുകയാണ് ഞാൻ. ചേട്ടാ പുറകിലേക്കൊന്നുള്ളൂ, അപ്പോൾ അതായിരിക്കും കറക്റ്റ്. സ്ട്രെയിറ്റ് തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് സ്ട്രെയിൻ ഒന്നും ഇല്ലാണ്ട് ചെയ്യണം. എനിക്കും ഇതൊരു എന്താ പറയുക, ചലഞ്ച് തന്നെയാണല്ലേ. കാരണം 3 മാസം കൊണ്ട് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ കുറച്ച് ലെങ്ത് ആയിരിക്കാം കൂടുതലുണ്ടാവുക, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും പോസിറ്റീവ് റിസൾട്ടിനാണ് ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെയുള്ള പാക്കുകൾ തന്നെയായിരിക്കും പറയുക. ഇതിനിടയിൽ താരനുള്ളവരുണ്ടാവും, ഡാൻഡ്രഫ്, മറ്റേ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരുണ്ടാവും, സ്പിറ്റൻസ് ഉള്ളവരുണ്ടാവും, ഓയിലി ഹെയർ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനിടയിൽ ആ സംശയങ്ങൾ കയറി വരരുത്. അങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആയി, ഇത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാൻഡ്രഫിന് എന്താ ചെയ്യേണ്ടത്, ഡാൻഡ്രഫ് കളയുക, അതിനുശേഷം മാത്രം ചലഞ്ച് ചെയ്യാം. സ്പിറ്റൻസ് ഉള്ളവർ സ്പിറ്റൻസും ആദ്യം കളയാം. ഒരു ഓയിലിൻ്റെയും മുട്ടയുടെ വെള്ളയുടെയും പാക്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഉള്ളിയുടെ നീര് മുടിയിൽ കുമ്പത്ത് മാത്രം തേക്കാം. അത് ചെയ്യുക, അത് മാറ്റുക. അതിനുശേഷം മാത്രം നമ്മൾ പറയുന്ന പാക്കുകൾ ഈ ചലഞ്ചിൽ പങ്കെടുക്കുക. അപ്പോൾ നമുക്കൊരു ഗീവ് അവേയും കൂടെ നമ്മൾ വെക്കുകയാണ്. അതായത് 3 മന്ത്സ് കഴിഞ്ഞ് നിങ്ങളുടെ ചേഞ്ചസ് കറക്റ്റ് ജെനുവിൻ ആയിട്ട് ചെയ്തു തരണം. അതായത് കറക്റ്റ് ലൈറ്റ് നിങ്ങളെപ്പോൾ ഫോട്ടോ എടുക്കുന്നോ അതേ ഡ്രസ്സിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മാസം കഴിഞ്ഞ് ചേഞ്ച് ഉണ്ടാവാം, എനിക്ക് അയച്ചു തരാം. 2 മാസം കഴിഞ്ഞ് ചേഞ്ച് ഉണ്ടാവാം, എനിക്ക് അയച്ചു തരാം. 3 മാസം കഴിഞ്ഞും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവാം, ഫോട്ടോ അയച്ചു തരാം. 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിൽക്കണ്ട. ഓക്കെ, 1 മന്ത് കഴിയുമ്പോൾ എന്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും അത് എനിക്കും കൂടെ ജെനുവിനായിട്ട് തോന്നുകയാണ്, നിങ്ങൾക്കും ഓക്കെ ആണെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാം. കാരണം ബാക്കിയുള്ളവർക്ക് അതൊരു എൻകറേജ്മെൻറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് ഇന്നിപ്പോൾ എത്ര ഡേറ്റ് കേട്ടോ, 23. അപ്പോൾ ഓഗസ്റ്റ്, അതെ ഓഗസ്റ്റ് ആണോ, ഇന്നലെ മോൻ്റെ പറഞ്ഞാൾ കഴിഞ്ഞു, 21, 22. ഇന്ന് 23rd-ആണ്, 23rd of August-ലെ എൻ്റെ ഹെയർ ഞാൻ ദേ ഇവിടെ തന്നെയാണ്. ഈ മതിലിടിഞ്ഞു പൊളിഞ്ഞ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നിട്ട് അടുത്ത വീഡിയോ, അതായത് സെപ്റ്റംബറും കഴിഞ്ഞ് ഒക്ടോബറും കഴിഞ്ഞ് നവംബർ, ചാനലിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ നവംബർ 23rd-ന് ഇതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ടാവും. പ്രതീക്ഷയാണല്ലോ അല്ലേ. ഇതാണ് എൻ്റെ ഹെയറിൻ്റെ ലെങ്ത്തും സംഭവങ്ങളൊക്കെ. ഇതേപോലെ തന്നെ ഫോട്ടോ വെച്ചിട്ട് 3 മാസം കഴിയുമ്പോൾ ഞാൻ വരാം. വല്ലാത്തൊരു ആത്മവിശ്വാസമാണെന്നൊന്നും തോന്നണ്ട.
അങ്ങനെ അങ്ങോട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അതിനൊരു പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ, ഒരു ഇഞ്ചി ഉള്ളതുണ്ടാവുള്ളൂ, എന്നാലും സാരില്ല. നിങ്ങളുടെ മുന്നിൽ അത് പ്രൂഫായിട്ട് തെളിയുമ്പോഴല്ലേ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ നല്ലത് മാത്രം വരട്ടെ. ഇതുവരെ ഫോട്ടോസ് അയച്ചതിന് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില സംശയങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന് ഉണ്ടാവാം, അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങോട്ടും പരസ്പരം ചളിവാരി എറിയാനും നിൽക്കരുത്, പരസ്പരം അങ്ങനെയൊന്നും ദേഷ്യമൊന്നും തോന്നരുത്. ചിലർക്ക് സംശയം രണ്ടാഴ്ച കൊണ്ടൊക്കെ ഇങ്ങനെ വളരുമോ, ഒരു മാസം കൊണ്ടൊക്കെ ഇത്രയും വളരും, ഞാൻ 3-6 മാസമായിട്ട് ഒന്നും വളർന്നില്ലല്ലോ, വെട്ടിയതിന് ശേഷം വളർന്നിട്ടേ ഇല്ലല്ലോ, അങ്ങനെയൊന്നും പറയരുത്. ഹെയർ ഗ്രോത്തിൻ്റെ കണ്ടീഷൻ ഇസ് ഡിഫറെൻറ്റ്, ഇറ്റ്സ് വാരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം തെറുപറയണമൊന്നും നിൽക്കണ്ട. അവരവരുടെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരുന്നു, എനിക്കത് ഓക്കെയാണെന്ന് തോന്നിക്കഴിഞ്ഞ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നു, അവരുടെ സന്തോഷമാണ്. അതിൽ ഫേക്ക് കളിക്കാൻ മാത്രം ഞാനൊരു സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ഗൂഗിളിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഒട്ടിച്ചിടാനൊന്നും പോകണില്ല, അങ്ങനെ ഒരു സംസ്കാരമൊന്നും ഇവിടെ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും സംശയം വേണ്ട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്നോട് ചോദിക്കരുത് കേട്ടോ, എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങാൻ ഒരുപാട് പേർക്ക് സംശയമാണ്. ഇന്നലെ എനിക്ക് കമൻറ്റ് വന്നു, ചോദിച്ചു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, അടുത്ത ദിവസം വേറെ വീഡിയോ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല. അപ്പം ഇനി അതൊന്നും ഇല്ല, നിങ്ങളുടെ ഹെയറിൻ്റെ കാര്യം ഓക്കെ ആക്കിയതിന് ശേഷം മാത്രമേ ഞാൻ മറ്റ് വീഡിയോസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം 3 മാസക്കാലയളവ് ഒറ്റ മാസം കൊണ്ട് ചലഞ്ച് അവസാനിപ്പിക്കും. 2 മാസം അത് കഴിഞ്ഞ് നിങ്ങൾ സ്വയം ചെയ്യണം. ഞാൻ ഓരോ ദിവസത്തെയും ഓരോ വീഡിയോസായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. 29, 30, 31 അങ്ങനെ ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കറക്റ്റ് ഇൻട്രോ ആയിട്ട് നമ്മൾ വരാം. ഇവയും കൂടെ വെക്കാൻ പോവുകയാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ചേഞ്ചസിൽ നിന്ന് നമുക്ക് നറുക്കിട്ട് എടുത്തിട്ട്, കാരണം ഒരാളുടെ മുടി കുറച്ച് കൂടുതൽ വളർന്നു, ഒരാളുടെ മുടി കുറച്ച് വളർന്നുള്ളൂ വെച്ച് അങ്ങനെ വിഷമം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതിൽ നിന്നും നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചിട്ട് 3 മന്ത്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 മന്ത്സ് കഴിഞ്ഞിട്ട് മതി അല്ലേ, അതോ 1 മന്ത് കഴിഞ്ഞിട്ട് വേണോ? 3 മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഗിവ് അവ വയ്ക്കും. ഗിവ് അവ വെച്ച് മീൻസ് നറുക്കിട്ട് എടുക്കും. ആ ആൾക്ക് നമ്മളൊരു പ്രൈസ് കൊടുക്കുന്നതാണ്, ഒന്നല്ല 3 പേർക്ക് നമുക്ക് പ്രൈസ് കൊടുക്കാം. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതിലിനി ഫേക്ക് കളികളൊന്നും ഇല്ല കേട്ടോ, ഇത് തന്നെയാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും ഇത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കമൻറ്റ്സ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും നല്ല ചിന്തയോടുകൂടി എല്ലാവരും ഇരിക്കുക. താങ്ക് യു. ഹായ് ഹായ്.